ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ തേർട്ടീൻത്ത് ആയ പ്രോബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് തേർട്ടീൻ പോയിൻ്റ് ത്രീ ആണ് അതിൽ നമുക്ക് ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ബോക്സ് എന്ന് വിചാരിക്കും ഒരു ഏൺ കണ്ട മറ്റുള്ള ഒരു ബോക്സ് ആ ബോക്സില് ഫൈവ് റെഡ് ബോൾസും ഉണ്ട് അതുപോലെ ഫൈവ് ബ്ലാക്ക് ബോൾസും ഉണ്ട് അതിൽ നിന്ന് നമ്മൾ റാൻഡമായിട്ട് ഒരു ബോൾ നമ്മൾ സെലക്ട് ചെയ്തു നമ്മൾ നമ്മളതിൻ്റെ കളർ നോക്കി കളർ ഏതാണെന്നുള്ളത് ഇവർ പറയുന്നില്ല ആ കളർ നോക്കി അത് നോട്ട് ചെയ്തിട്ട് ചിലപ്പോൾ റെഡ് ആവാം ചിലപ്പോൾ ബ്ലാക്ക് ആവാം അതിൻ്റെ അതേപോലെ തിരിച്ച് നമ്മൾ ആ ബോക്സിൽ ഇട്ടും അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു ഇപ്പോൾ ഓൾറെഡി അതിൽ ടെൻ ബോൾസ് ഉള്ളത് അല്ലേ ഫൈവ് റെഡും ഫൈവ് ബ്ലാക്ക് ബോൾസും അതിൻ്റെ കൂടെ രണ്ട് അഡീഷണൽ ബോളും കൂടി നമ്മളത് ഇട്ടു അപ്പോൾ നമ്മൾ ഏത് ബോളാണോ അവിടെ ഒരു ബോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ കളർ ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ആ രണ്ട് ഇപ്പോൾ റെഡ് ആണോ കിട്ടിയെങ്കിൽ ആ രണ്ട് റെഡ് ബോൾ ഇട്ടു ബ്ലാക്ക് ആണെങ്കിൽ രണ്ട് ബ്ലാക്ക് ബോൾസ് അതിലിട്ടു അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ വീണ്ടും ഒരു ബോൾ അവിടെ എടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ സെക്കൻഡ് ബോൾ നമ്മൾ ആദ്യം എടുത്ത ബോളിനെ പറ്റിയിട്ട് നമ്മൾ അറിയണ്ട രണ്ടാമത്തെ ബോൾ എടുക്കുന്നത് റെഡ് ബോൾ ആവാനുള്ള പ്രോബിലിറ്റി അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിവിടെ ഈ വൺ എന്ന് പറഞ്ഞൊരു ഇവൻ്റ് എടുക്കാം ഈ വൺ എന്ന് പറഞ്ഞാൽ ലെറ്റ് ഇ വൺ ബി ദവൻ ദാറ്റ് ദ ഫസ്റ്റ് ബോൾ ഈസ് റെഡ് നമ്മൾ ആദ്യം എടുക്കുന്ന ബോൾ ഉണ്ടല്ലോ ഫസ്റ്റ് ബോൾ ഈസ് റെഡ് അത് റെഡ് ആവാം ബ്ലാക്ക് ആവാം നമുക്ക് ഏതാണെന്ന് അറിയില്ല ഇ ടൂ എന്ന് പറയണതോ ദ ഫസ്റ്റ് ബോൾ ഈസ് ബ്ലാക്ക് രണ്ടാമത് എടുക്കണ ആദ്യം എടുക്കണ ബോൾ ബ്ലാക്ക് ആവാനുള്ള ആണ് നമ്മൾ ഇ ടൂ എടുത്തിരിക്കുന്നത് അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ വൺ എന്ത് വരും പ്രോബിലിറ്റി ഓഫ് ഇ വൺ എന്ന് പറയണത് നോക്കിയേ ഇ വൺ നമുക്ക് റെഡ് ബോളാ ആകെ ഫൈവ് എത്ര റെഡ് ഉണ്ട് ഫൈവ് ടോട്ടൽ എത്ര ബോൾ ഉണ്ട് ടെൻ അപ്പോൾ ഫൈവ് ബൈ ടെൻ ഫൈവ് ബൈ ടെൻ എന്ന് പറയുമ്പോൾ ഫൈവില് ഫൈവ് വൺ ടൈംസ് ടെന്നിലെ ഫൈവ് ടു ടൈംസ് അപ്പോൾ വൺ ബൈ ടു ഇനി പ്രോബിലിറ്റി ഓഫ് ഇ റ്റു ഇ ടൂ എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് ബോൾ ബ്ലാക്ക് ആവാനുള്ളത് ആകെ എത്ര ബ്ലാക്ക് ബോൾ ഉണ്ട് അതും ഫൈവ് ആണ് ടോട്ടൽ ടെൻ ബോൾസ് അപ്പോൾ അതും എന്ത് കിട്ടി അതിൻ്റെ പ്രോബിലിറ്റി നമുക്ക് വൺ ബൈ ടു എന്ന് കിട്ടി അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ വൺ ഇ ടു നമ്മൾ കണ്ടുപിടിച്ചു ഇനി ലച്ച് എ ബി ദ ഇവൻ ദാറ്റ് നമുക്ക് എന്താണ് വേണ്ടത് സെക്കൻഡ് ബോൾ ഈസ് റെഡ് അല്ലേ നമ്മുടെ സെക്കൻഡ് ബോൾ ഈസ് റെഡ് അതാകെ റെഡ് മാത്രം നമുക്ക് വേണ്ടോ അത് ബ്ലാക്ക് വേണ്ട അല്ലേ അപ്പോൾ എ എന്ന് പറഞ്ഞ ഇവൻ്റ് നമ്മൾ അതായിട്ട് എടുത്തു നമ്മൾ സെക്കൻഡ് എടുക്കുന്ന പോലെ റെഡ് ആവാനുള്ളത് നമ്മൾ എ എന്ന് പറഞ്ഞ ആയിട്ട് എടുത്തു ഇനി നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ആണ് കാണേണ്ടത് അല്ലേ നമുക്ക് എന്തവിടെ കണ്ടുപിടിക്കാനുള്ളത് പ്രോബിലിറ്റി ഓഫ് എ നമ്മൾ ടോട്ടൽ പ്രോബിലിറ്റി തീർന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ പ്രോബിലിറ്റി ഓഫ് എ യുടെ ഒരു ഫോർമുല പ്രോബിലിറ്റി ഓഫ് ഇ വൺ ഇൻ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇവൺ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ നമുക്കവിടെ കാണണം അതിന് മുമ്പ് നമുക്കവിടെ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ അതായത് റെഡ് ബോൾ എടുക്കുക ഏത് ഫസ്റ്റ് ബോൾ റെഡ് അല്ലേ അപ്പോൾ നമുക്കവിടെ നമ്മൾ ആദ്യം ഒരു ബോൾ എടുത്തു നോക്കിയില്ലേ അത് റെഡ് ആണെന്ന് വിചാരിക്കേ ആണെങ്കിൽ നമ്മൾ വീണ്ടും രണ്ട് അഡീഷണൽ റെഡ് ബോളും കൂടി അവിടെ എടുക്കുന്നുണ്ട് ഇടുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് അവിടെ എത്ര ബോൾ ഉണ്ടായിരുന്നു ടെൻ ബോൾ ഉള്ളത് ഇപ്പോൾ എത്ര ബോളായി ട്വൽവ് ബോളായി ഏ നമ്മൾ റെഡ് കേട്ടോ എ ബൈ ഇ വൺ എന്ന് പറയുമ്പോൾ നമ്മൾ റെഡ് ബോൾ ആണ് എടുക്കുന്നത് ഫസ്റ്റ് ബോൾ റെഡാണത് അല്ലെ ഇ വൺ എന്താണ് ഫസ്റ്റ് ബോൾ റെഡ് ഏഹ് അപ്പം നമ്മൾ വീണ്ടും രണ്ട് റെഡ് ബോൾ ഇട്ടു അപ്പം ഫൈവ് റെഡ് ബോൾ എഴുതുമ്പോൾ എത്രയായി സെവൻ റെഡ് ബോളായി അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇവൺ എന്താണ് സെവൻ ബൈ ടുവൽ ഇനി പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ റ്റു ഇ ടൂ എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് ബോള് ബ്ലാക്ക് ബ്ലാക്ക് അപ്പം നമുക്ക് അവിടെ ഫസ്റ്റ് ബോള് ബ്ലാക്ക് അപ്പം നമുക്ക് വീണ്ടും നമ്മൾ രണ്ട് ബ്ലാക്ക് ബോൾ അവിടെ ഇട്ടു അല്ലേ അപ്പം ട്വൽവ് ബോൾസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് എ ബൈ ഇ റ്റു എന്ത് തന്നെയാണ് നമ്മൾ എടുക്കണ സെക്കൻഡ് ബോൾ റെഡ് അപ്പം ട്വൽവ് ബോൾസിൽ നമുക്ക് പക്ഷേ സെവൻ ബ്ലാക്ക് ബോൾ വന്നു പക്ഷേ റെഡ് ബോൾ എത്രയേ ഉള്ളൂ ഫൈവ് ഉള്ളൂ കാരണം നമുക്ക് ആദ്യം കിട്ടിയ ഇ റ്റൂ എന്ന് പറയുന്നത് എന്തായിരുന്നു ബ്ലാക്ക് ബോളാണ് അപ്പോൾ നമുക്ക് ഈ എക്സ്ട്രാ ഇട്ട ടു ബോൾ ബ്ലാക്ക് ബോൾസാണ് അപ്പോൾ നമുക്ക് എന്ന് പറയുന്നത് സെക്കൻഡ് ബോൾ ഈസ് റെഡ് ആണ് അപ്പോൾ നമുക്ക് റെഡ് ബോൾ എത്രയേ ഉള്ളൂ ഫൈവ് ഉള്ളൂ തെറ്റിപ്പ് വരുന്നത് ഫൈവ് ബൈ ആണ് അതിൻ്റെ പ്രോബിലിറ്റി വരിക ഇനി നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ കണ്ടുപിടിക്കാം പ്രോബബിലിറ്റി ഓഫ് എ ഇസ് ഈക്വൽ ടു എന്താണ് പ്രോബിലിറ്റി ഓഫ് ഇ വൺ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ ടൂ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ ടൂ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ പ്രോബിലിറ്റി ഓഫ് ഇ വൺ എന്ന് പറയുന്നത് വൺ ബൈ ടു മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ എന്ന് പറയുന്നത് സെവൻ ബൈ ടുവൽ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ ടൂ അതും വൺ ബൈ ടു ആണ് മൾട്ടിപ്ലൈഡ് വിത്ത് ഫൈവ് ബൈ ട്വൽവ് ഇവിടെ നമുക്ക് സെവൻ ബൈ ട്വൻ്റി ഫോർ കിട്ടും ഇത് ഫൈവ് ബൈ ട്വൻ്റി ഫോർ കിട്ടും അപ്പോൾ സെവൻ പ്ലസ് ഫൈവ് ട്വൽവ് ബൈ ട്വൻ്റി ഫോർ രണ്ടിനെയും ഡിനോമിനേറ്റർ സെയിമാണ് ട്വൽവിൽ ട്വൽവ് വൺ ടൈംസ് ട്വൻ്റി ഫോറില് ട്വൽവ് ടു ടൈംസ് അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ എന്താണ് അല്ലെങ്കിൽ സെക്കൻഡ് ബോൾ റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്താണ് വൺ ബൈ ടു ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു ബാഗിൽ ഫോർ റെഡ് ബോളും ഫോർ ബ്ലാക്ക് ബോൾസും ഉണ്ട് ഇനി വേറെ സെക്കൻഡ് ബാഗുണ്ട് അതിൽ ടു റെഡ് ബോൾസും സിക്സ് ബ്ലാക്ക് ബോൾസും ആണ് ഉള്ളത് നമ്മൾ ഈ രണ്ട് ബാഗിൽ നിന്ന് ഒരു ബാഗ് സെലക്ട് ചെയ്യാണ് എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു ബോൾ എടുത്തു ഇവിടെ രണ്ട് ബാഗുണ്ട് നമ്മുടെ ആദ്യത്തെ പ്രോബ്ലത്തിൽ ഒരു ബോൾ ഒരു ബാഗ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് ബാഗിൽ നിന്ന് ഒരു ബാഗ് സെലക്ട് ചെയ്തു അതിൽ നിന്ന് നമ്മൾ റാൻഡം ആയിട്ട് ഒരു ബോൾ നമ്മൾ എടുത്തു ആ എടുത്ത ബോൾ എന്താണ് റെഡ് ബോൾ ആവണം ഏഹ് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് അങ്ങനെയാണെങ്കിൽ ആ എടുത്ത റെഡ് ബോൾ ഏത് ബാഗിൽ നിന്ന് പറഞ്ഞതെന്നാണ് അവർ പറയണത് ഫസ്റ്റ് ബാഗിൽ നിന്ന് ആവാനുള്ള പ്രോബിലിറ്റി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലെറ്റ് ഈവൻ ബി ദ ഇവൻറ് ദാറ്റ് എന്താ ഈവൻ നമുക്ക് എന്തായിട്ട് എടുക്കാം ദ ബോൾ ഡ്രോൺ ഈസ് ഫ്രം ദ ഫസ്റ്റ് ബാഗ് ദ ബോൾ ഡ്രോൺ ഈസ് ഫ്രം ദ ഫസ്റ്റ് ബാഗ് ഫസ്റ്റ് ബാഗിൽ നിന്ന് ബോൾ എടുക്കാനുള്ള ഒരു ഇവന്റാണ് നമ്മൾ ഇ വൺ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ടൂ എന്ന് പറയുന്നത് എന്തായിരിക്കും സെക്കൻഡ് ബാഗിൽ നിന്ന് അല്ലേ ദ ബോൾ ഡ്രോൺ ഈസ് ഫ്രം സെക്കൻഡ് ബാഗ് സെക്കൻഡ് ബാഗിൽ നിന്നാണ് എടുക്കണമെങ്കിൽ നമ്മൾ ആ ഇവന്റിന്റെ ഇ എന്ന് പേര് കൊടുത്തു ഇനി എന്ന് പറഞ്ഞ ഇവന്റ് നമുക്ക് എടുക്കാം ഏത് ബോളാണ് നമ്മൾ എടുക്കണത് റെഡ് ബോളാണ് അല്ലേ അപ്പൊ എന്ന് പറഞ്ഞ ഇവന്റ് ദ ബോൾ ഡ്രോൺ ഈസ് റെഡ് ദ ബോൾ ഡ്രോൺ ഈസ് റെഡ് അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഇവന്റ് ഏതാന്നുള്ളത് നമ്മൾ ആദ്യം ഡിനോട്ട് ചെയ്യണം അപ്പോൾ എ എന്താണെന്നുള്ളതും ഇ വൺ ഇ ടൂ എന്താണെന്നുള്ള രണ്ട് ബാഗ് നമ്മൾ അവിടെ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഇ വൺ കാണാം ആകെ രണ്ട് ബാഗാണുള്ളത് അല്ലേ അപ്പോൾ അതിൽ എന്ന് പറയുമ്പോൾ വൺ ബൈ ടു അതേപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് ഇ റ്റൂ എന്ന് പറയുമ്പോഴും വൺ ബൈ ടു രണ്ട് ബാഗിൽ നിന്ന് ഒരു ബാഗ് സെലക്ട് ചെയ്യണു അപ്പോൾ വൺ ബൈ ടു ആണ് രണ്ടിൻ്റെയും പ്രോബിലിറ്റിയും ഇനി നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ അതായത് ഇ വൺ ഫസ്റ്റ് ബാഗ് തന്നിട്ടുണ്ട് അതിൽ നിന്ന് എ എന്താണ് റെഡ് ബോൾ ആവാനുള്ള പ്രോബിലിറ്റി അതായത് പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ റെഡ് ബോൾ അതുകൊണ്ട് പറയാം പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ റെഡ് ബോൾ കണ്ടോ റെഡ് ബോൾ എ എന്താണ് റെഡ് ബോൾ ഫ്രം ഇ വൺ എന്തായിരുന്നു അത് ഫസ്റ്റ് ബാഗിൽ നിന്ന് ആവാനുള്ള പ്രോബിലിറ്റി അതാണ് പ്രോബിലിറ്റി ഓഫ് എ വൈ ഇ വൺ നോക്കിയേ നമ്മുടെ ഫസ്റ്റ് ബാഗ് നോക്കിയേ ഫോർ റെഡ് ബോൾസും ഫോർ ബ്ലാക്ക് ബോൾസും അപ്പോൾ ടോട്ടൽ എയ്റ്റ് ബോൾസ് ഉണ്ട് അതിൽ റെഡ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ എ അതെത്രയാണ് ഫോർ ആണ് അപ്പോൾ ഫോർ ബൈ എയ്റ്റ് എന്ന് പറയുന്നത് എന്താണ് വൺ ബൈ ടു അല്ലേ ഫോറിൽ ഫോർ വൺ ടൈംസ് എയ്റ്റിൽ ഫോർ ടു ടൈംസ് അപ്പോൾ വൺ ബൈ ടു ഇതേപോലെ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ റ്റു പ്രോബിലിറ്റി ഓഫ് എ ബൈ ടു എന്ന് പറയുമ്പോൾ നമുക്ക് റെഡ് ബോൾ തന്നെ എടുക്കണം എവിടെ നിന്ന് എടുക്കണം ഡ്രോയിങ് റെ റെഡ് ബോൾ ഫ്രം ഇ റ്റൂ എന്ന് പറയുമ്പോൾ അതെന്താണ് സെക്കൻഡ് ബാഗ് ഫ്രം സെക്കൻഡ് ബാഗ് സെക്കൻഡ് ബാഗാണെന്ന് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് റെഡ് ബോളാണ് എടുക്കേണ്ടത് അപ്പോൾ നോക്കിയേ അതിൽ രണ്ട് ടു റെഡ് ബോൾസ് ആൻഡ് സിക്സ് ബ്ലാക്ക് ബോൾസാണ് ടോട്ടൽ എയ്റ്റ് ബോൾസ് തന്നെയാ പക്ഷേ ടു റെഡ് പോളേ ഉള്ളൂ അപ്പോൾ ടു ബൈ എയ്റ്റ് ടു വൺ ടൈംസ് എയ്റ്റിൽ ടു ഫോർ ടൈംസ് അപ്പം നമുക്കത് വൺ ബൈ ഫോർ എന്ന് കിട്ടി ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ് ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ റെഡ് ഫോൾ ഫ്രം പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ റെഡ് ബോൾ ഫ്രം ദ ഫസ്റ്റ് ബാഗ് അതല്ലേ നമുക്ക് കാണേണ്ടത് അല്ലേ പ്രോബിലിറ്റി ഓഫ് ഇ വൺ ബൈ എ റെഡ് പോളാന്ന് തന്നിട്ടുണ്ട് അത് ഫസ്റ്റ് ബാഗിൽ നിന്ന് ആവണം അപ്പം നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഇ വൺ ബൈ എ വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ വൺ മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ ഡിവൈഡഡ് ബൈ താഴെ നമുക്ക് പ്രോബലിറ്റി ഓഫ് എ എഴുതണം അല്ലേ അതായത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് പ്രോബലിറ്റി ഓഫ് ഇ വൺ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ പ്ലസ് probability of E2 multiplied with വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ റ്റു നമുക്കിതിൻ്റെ വാല്യൂസ് കൊടുക്കാം probability of E1 എത്രയാണ് probability of E1 വണും probability of E2 നമുക്ക് വൺ ബൈ ടു ആണ് വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ എ ബൈ ഇവൺ എത്രയാണ് അതും വൺ ബൈ ടു ആണ് ഡിവൈഡ് ബൈ താഴെ സെയിം അതെ പറഞ്ഞത് അല്ലേ വൺ ബൈ ടു മൾട്ടിപ്ലൈഡ് വിത്ത് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ എയ് ടു എത്രയാണ് വൺ ബൈ ഫോർ അത് വൺ ബൈ ഫോർ കിട്ടി ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും വൺ ബൈ ടു മൾട്ടിപ്ലൈഡ് വിത്ത് വൺ ബൈ ടു വൺ ബൈ ഫോർ ഇവിടെ വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ബൈ എയ്ച്ച് നമ്മൾ എൽ സി എടുക്കുക എയ്ച്ചിൽ ഫോർ ടു ടൈംസ് ടു ഇൻ ടു വൺ ടു പ്ലസ് വൺ ഇറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ബൈ ത്രീ ബൈ എയ്റ്റ് ടു പ്ലസ് വൺ എത്രയാണ് ത്രീ അപ്പം വൺ ബൈ ഫോർ മൾട്ടിപ്ലൈഡ് വിത്ത് ത്രീ ബൈ എയ്റ്റിൻ്റെ റെസീപ് പ്രോക്കല് എയ്റ്റ് ബൈ ത്രീ ഫോറില് ഫോർ വൺ ടൈംസ് എയ്റ്റിൽ ഫോർ ടു ടൈംസ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഈ പ്രോബിലിറ്റി ടു ബൈ ത്രീന്നുള്ള പ്രോബിലിറ്റി ആണ് അവിടെ കിട്ടുന്നത് എന്താണ് റെഡ് ബോൾ ഫസ്റ്റ് ബാഗിൽ നിന്ന് ഉള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ടു ബൈ ആണ് അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റിനും എന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വേണ്ടി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്